എല്ലാ കൂട്ടുകാർക്കും ഗുഡ് മോർണിംഗ്. കിട്ട പണിയാണ് കേട്ടോ, നീക്കാൻ നേരം വൈകി, നീക്കാൻ കുറച്ച് നേരം വൈകി. അപ്പൊ കടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, കറി സാമ്പാറാണ്. പിന്നെ വെണ്ടയ്ക്കൊക്കെ കൈ കൊണ്ടാണ്ട്, വെണ്ടയ്ക്കും പിന്നെ കഷ്ണങ്ങളൊക്കെ നുറുക്കും. ഉള്ളി സാമ്പാറാണ് കേട്ടോ, ചെറിയ ഉള്ളിയും പരിപ്പും അടുപ്പത്ത് വെച്ചാൽ വെന്തിട്ടുണ്ട്. ഇതൊക്കെ ഇടയ്ക്ക് ചേർത്ത് കൊടുക്കട്ടെ, കഷ്ണങ്ങളൊക്കെ കേട്ടോ. കഷ്ണങ്ങൾ പറയാൻ കുറച്ച് കഷ്ണം എടുത്തിട്ടുള്ളൂ കേട്ടോ. ഉള്ളിയും ഉള്ളി വലിയ ഉള്ളി എടുത്തിട്ടില്ല, തക്കാളി കഴിഞ്ഞ്, പിന്നെ ഒരു വഴുതനങ്ങ, മുമ്പളങ്ങ, പിന്നെ വെണ്ട. വെണ്ട ഒന്ന് വാട്ടണം, എന്നിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാൻ. പറച്ചണ്ട് പിടിച്ച പണി. പേന അടുപ്പത്ത് ചേർത്താണ്ട് ഞാൻ അതിൽ എണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഒന്ന് ചൂടാട്ടെ, എന്നിട്ടാണ് വെണ്ടയ്ക്ക് വാട്ടിയെടുക്കാൻ. പിന്നെ പൊടികളും കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. പൊടികളേക്ക് ചേർത്ത് വറുത്താണ്ടാണ് കറിക്ക് ചേർക്കുന്നത്. അപ്പം അതൊന്ന് വാട്ടിയെടുക്കട്ടെ. എന്താ അറിയുക, ഗ്യാസ് അടുപ്പ് കുക്കർക്ക് അടുക്കളാതിരാണ്. ഗ്യാസ് അടുപ്പ് പാട്ടാണ്, ഇത് പഴയ അടുക്കളയും. പഴയ അടുക്കള ഞങ്ങൾ കല്യാണത്തിന് പുതിയത്, നമ്മൾ വീട് കണ്ടവർക്ക് അറിയുന്നുണ്ടാവും. പുതിയ കൂട്ടർ ആയതുകൊണ്ട് പറയുകയാണ് കേട്ടോ. അടക്കട്ടോ, അവിടെ കിടന്ന് പിന്നെ ഉറങ്ങി. എന്ത് പറ്റിയത് അറിയില്ല, ദിവസം അങ്ങനെ. വെണ്ടയ്ക്കൊക്കെ വാടിയിട്ടുണ്ടായിരിക്കും, ഞാൻ പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. പൊടികൾ ചേർത്തൊന്ന് വാട്ടിയിട്ട് വേണം കറിക്ക് ചേർക്കാൻ. അത് രണ്ടാളും നീച്ചിട്ടില്ല, ഏറ്റാളെ കുത്തിക്കൊണ്ടിരിക്കണം. പാത്രം നല്ല ചൂടല്ലേ. സ്കൂളിൽ വന്ന് പ്രത്യേകം ഉറക്കാണ്. ചെറിയ ഉള്ളിയും പൈപ്പും രണ്ടും വെന്തിട്ടുണ്ട് കേട്ടോ. ഇടയ്ക്ക് ഞാൻ ഇത് ചേർത്തെടുത്ത കഷ്ണം വെള്ള ഇത്തിരി വേണം പറയാം. വെള്ളം കുറവ് ഇതൊന്ന് ചൂടാക്കി ഇട്ടെടുത്താലും മതിയായിരുന്നു. കുറച്ച് വെള്ളം കണ്ടിട്ടോ, വെള്ളം കൊണ്ടുപോവോ, വെള്ളം കൊണ്ടുപോവാ. ഇതൊന്ന് ചവച്ചി വെച്ചാൽ മതി. ഇഡ്ലിയായോട്ടെ.
തരട്ടെ ചായ. ഞാനങ്ങനെ അറിയാതെ നിൽക്കലില്ല, എന്നിട്ട് എന്തേ പറ്റി പറ്റിയാവോ? ഞാൻ ഇങ്ങനെ വയ്ക്കുന്നില്ല. അലറാമ നാദാ 4 മണിക്കാ കൊണ്ടാണ്, ഞാൻ 5 മണിക്കായിട്ട് അല്ലേ. 4 മണിക്ക് അലറാം അടിക്കും, അതാണ് ഏറ്റവും വലിയ വിഷയം. 5 മണിക്ക് വയ്ക്കാൻ പറ്റില്ല, 5 മണിക്ക് വയ്ക്കാൻ പറ്റില്ല. അങ്ങനെ അല്ല, ഇപ്പൊ അങ്ങനെ അപ്പൊ നമ്മളെ ചായ ഒക്കെ റെഡി ആയിട്ടോ. അതിന്റെ ഒപ്പം തന്നെ നമ്മളെ സാമ്പാർ ആദ്യം എടുപ്പത്ത് വെച്ച സാധനം റെഡി ആയിട്ടുണ്ട്. പുളിവെള്ളൊക്കെ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഈ ചായ ഇങ്ങോട്ട് വാങ്ങിക്കട്ടെ. ഒരടുപ്പിന് കേടാണ്, തീരെ കത്തുന്നില്ല, തീരെ കത്തണില്ല. ഇതൊന്ന് തിളക്കിട്ടോ. ഇതിൽ ഞാൻ ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ട്. ഒന്ന് ചൂടായിട്ട് വേണം കടുകും കരിയേപ്പിൻ്റെ ഇലയും സാമ്പാർ പൊടി ഇട്ട് വറുത്തെടുക്കാൻ കേട്ടോ. ഇതിൽ മല്ലിച്ചപ്പ് ആണ്ടോൽക്ക് അത് ചേർക്കട്ടോ. എൻ്റെ അടുത്ത് മല്ലിച്ചപ്പില്ല. നല്ല ടേസ്റ്റ് ഉണ്ടോ കേട്ടോ ഉള്ളി സാമ്പാർ. ചെറിയ ഉള്ളിയും കൊണ്ടാണെങ്കിലും എന്തെങ്കിലും ഉണ്ടാക്കി, ചെറിയ ഉള്ളി നാളികേരി കൊത്ത കിട്ടാണ്ട്, ഇതേപോലെ തന്നെ ഉള്ളി സാമ്പാർ. വിളിച്ചോട്ടോ. എന്താ അപ്പുറത്ത് പണിയാവും? നീ ചപ്പുറത്തേക്ക് വായുള്ളൂ. വറവിട്ടിട്ടാണ് ഏട്ടന് ചായ കൊടുക്കാൻ. അത് കൂട്ടാൻ വറവിടുകയാണ് കേട്ടോ. സാമ്പാർ, സാമ്പാർ പൊടി, കടുകും കരിയേപ്പിൻ്റെ കിട്ടാണ്ട്. അങ്ങനെ നമ്മളുടെ സാമ്പാർ റെഡിയായി. ഇനി ഞാൻ ചാടിക്കട്ടെ കേട്ടോ. ഇഡലിയും സാമ്പാറും കൂട്ടി ചായ കൂട്ടിക്കട്ടെ. ഒരു പിടുത്തം അങ്ങ് പിടിക്കണം. ഒരു ഒന്നൊന്നര പിടുത്തം കഴിഞ്ഞിട്ടില്ലേ. ഇഡലി ഒക്കെ തകണ്ടോ. ഉഷാറാണ് സാധനം. ഓ സാമ്പാർ ഇങ്ങനെ ഒക്കെ ഒന്നായിട്ട് ചെമ്പലൊക്കെ വെച്ചത് എനിക്ക് ജനങ്ങളെന്താ കേട്ടോ. ജനങ്ങളെന്ത് വിചാരിക്കും? ഞാൻ ഒരു ഒന്നൊന്നര പിടുത്തം വർണ്ണം ചെയ്തു. ഇഡലി ഇങ്ങനെ പൊട്ടിച്ചെടുക്കുക. ഉണപ്പിക്കൊന്നല്ല, ഇഡലി ഇങ്ങനെ പൊട്ടിച്ചെടുക്കുക, എന്നിട്ട് സാമ്പാറിൽ ഇങ്ങനെ ഇങ്ങ് മുക്കുക, എന്നിട്ടൊരു പിടുത്തം പിടിക്കുക. അടിപൊളി. ഞാൻ ചാടിക്കട്ടെ. അപ്പൊ ഏട്ടന്റെ ചായയുടെ ഒക്കെ കഴിഞ്ഞ് ഏട്ടനെ പറഞ്ഞയച്ചിട്ടോ. ഏട്ടൻ പോയി വെച്ചു നീച്ച് പല്ലി വെക്കണം. ഇപ്പോ ജിത്തുവിന്റെ കുളി കഴിഞ്ഞിട്ടുണ്ട്. ജിത്തുവിന് ചോറെല്ലാം വെച്ചാണ്. ജിത്തുവിന് ഇഡലി സാമ്പാറും വേണ്ടായിരുന്നു. അപ്പൊ ചോറിനാണ്ട്. പിന്നെ ഞാൻ എൻ്റെ ഇടയിൽ ഉപ്പേരി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. തീ കുറച്ച് വെച്ചാണ് കേട്ടോ. തീ കത്തിച്ചിട്ടില്ല. തീയ് കണലിൽ കടന്ന് വേവട്ടി എഴുതിയാണ്ടേ. വറക്ക് വെച്ചിട്ടില്ല. പിന്നെ എൻ്റെ ഇടയിൽ ചോറ് ഊറ്റിയെടുക്കുന്നുണ്ട്. ഓരോ പണികളാണ് പറഞ്ഞത്. എന്നാല് 7:30 ആയപ്പത്തേന് ആയിട്ടൊക്കെ നേരം വൈകി നീച്ചാലും ഇരിക്കാനും കിട്ടിയിട്ടില്ല. പാച്ചിലോട് പാച്ചിലായിരുന്നു. അപ്പം ജിത്തു ഇനി ചോറും തന്നെ. അപ്പം ജിത്തൊക്കെ പോയിട്ടോ. ലച്ചുവിന് ഇന്ന് മലയാളത്തിൻ്റെ പരീക്ഷയാണ്. അപ്പം ഇപ്പം ഇരുന്ന് പഠിക്കാട്ടോ. 2 ദിവസം ലീവ് ഉണ്ടായിട്ടേ.
പഠിക്കാതെ വെറും കളി. ലീവല്ല, 2 ദിവസം സ്കൂളിൽ പോയിട്ടില്ല. എന്നിട്ട് അന്നൊന്നും പഠിക്കാതെ ഇന്നലെ രാത്രിയും പഠിച്ചിട്ടില്ല, ഇന്ന് രാവിലെ ഇരുന്നപ്പോൾ പഠിക്കണത്. ഇപ്പം മലയാളത്തിൽ 4 വരി കവിത പഠിക്കേണ്ടത് പഠിക്കണം. ഒരിങ്ങലൊക്കെ കഴിഞ്ഞിട്ടോ ബേഗൊക്കെ ഇതാക്കണ ബുക്കും പാത്രമൊക്കെ എടുത്തേച്ചിട്ടുണ്ട്. ഓള് പിന്നെ ചോറുണ്ടാവില്ലല്ലോ. അപ്പം അതിൻ്റെ ഇടയ്ക്ക് അമ്മയൊന്ന് വിളിച്ചിട്ടോ, അതാ കട്ടായത്. കറണ്ട് പോയിട്ടുണ്ട്. അപ്പം മീൻ ഇതാക്കണേ, ചൂത മീൻ മേടിച്ചിട്ടുണ്ട് കേട്ടോ. യച്ചോന് ഈ മീൻ വറുത്തിട്ട് ഭയങ്കര ഇഷ്ടമായി. മീനൊന്നും അങ്ങനെ തിന്നില്ലുള്ളു, വേറെ മീനൊന്നും. അപ്പം ഈ മീൻ തിന്നുണ്ട് കേട്ടോ. ഇത് വറുത്തിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് പറഞ്ഞാണ്ട്. അപ്പം ഇനി ഓളെ കൊണ്ടാക്കി വന്നിട്ട് വേണം മീൻ നന്നാക്കാനൊക്കെ, നന്നാക്കി വറുക്കാനൊക്കെ. ഇനി ഓളെ കൊണ്ടാക്കി വരട്ടെ. മഴ ഇങ്ങനെ ചാറുണ്ട് കേട്ടോ. ഇന്നലെ രാത്രിയൊന്നും അങ്ങനെ മഴ ചെയ്തിട്ടില്ല, ഇന്നിപ്പം ഇങ്ങനെ ചാറണതാ. അപ്പം ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട എന്നും പറയും പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. എല്ലാ കൂട്ടുകാരും വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ചേച്ചി ടാറ്റ എടുത്താ. Mm-hmm.